Hello, welcome to Computer Science, sir. Our subject theory of computation topic is halting problem. TOC ile korchu confusing aayittulla oru topic aanu. Anna valare simple aanu halting problem. So let's see what the problem is. In computability theory, the halting problem is the problem of determining from a description of an arbitrary computer program and an input whether the program will finish running or continue to run forever. So this is the problem. We are given a description of a computer program or description of a Turing machine and an input. The problem is to tell whether our program, our Turing machine, will halt on that input or continue to run forever. Alan Turing proved in 1936 that a general algorithm to solve the halting problem for all possible program input pairs cannot exist. Halting problem is thus undesirable. We know what is desirability. Desirability means if we are given an input to a Turing machine, it will halt, either accept or reject and halt. Either infinite loop load to povathilla. Infinite loop load poi kenyal desirable alla. Infinite loop load povade, either accept it or reject it. And finally, it will halt. Such types of problems are known as desirable problem. But here, halting problem is undesirable. Appo namukku aadyam halting problem endanu parayanam. Appo nammal parnju, so this is a problem. Given the description of a Turing machine M and an input W, does M, when started in the initial configuration Q0W, perform a computation that eventually halts? ഒരു ട്യൂറിംഗ് മെഷീൻ തന്നിട്ടുണ്ട്, ഒരു ഇൻപുട്ട് തന്നിട്ടുണ്ട്, ഡബ്ല്യൂ തന്നിട്ടുണ്ട്. നമ്മളുടെ ട്യൂറിംഗ് മെഷീൻ ഇപ്പോൾ സ്റ്റാർട്ട് സ്റ്റേറ്റും തുടങ്ങി, ക്യൂ സീറോ എന്നുള്ള സ്റ്റാർട്ട് സ്റ്റേറ്റിംഗ് തുടങ്ങി, ഇൻപുട്ട് റീഡ് ചെയ്ത് ഇനീഷ്യൽ കോൺഫിഗറേഷൻ, അതുകൊണ്ടാണ് ക്യൂ സീറോ ഡബ്ല്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. ദെൻ നമ്മളൊരു സീക്വൻസ് ഓഫ് കമ്പ്യൂട്ടേഷനിലൂടെ പോയി ഇവൻച്വലി ഹോൾട്ട് ചെയ്യോ, ഐദർ ആ ഇൻപുട്ടിനെ ആക്സെപ്റ്റ് ചെയ്യോ റിജക്ട് ചെയ്യോ എന്ന്. ഏത് ട്യൂറിംഗ് മെഷീനും ഏത് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാലും ഈ ഒരു പ്രോസസ് പോസിബിൾ ആണോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അവർ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ട്യൂറിംഗ് മെഷീൻ ആൻഡ് ആൻ ഇൻപുട്ട് സ്ട്രിംഗ് ഡബ്ല്യു. ഒരു ഡിസ്ക്രിപ്ഷൻ ഓഫ് ട്യൂറിംഗ് മെഷീനും ഒരു ഡബ്ല്യു എന്നുള്ള സ്ട്രിംഗും ആണ് ഇൻപുട്ട്. ദെൻ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഡസ് ദ ട്യൂറിംഗ് മെഷീൻ ഫിനിഷ് കമ്പ്യൂട്ടിംഗ് ഓഫ് ദ സ്ട്രിംഗ് ഡബ്ല്യു ഇൻ എ ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ്? ദ ആൻസർ മസ്റ്റ് ബി ഐദർ യെസ് ഓർ നോ. ട്യൂറിംഗ് മെഷീൻ ഈ ഇൻപുട്ട് സ്ട്രിങ്ങിനെ ആക്സെപ്റ്റ് ചെയ്യോ റിജക്ട് ചെയ്യോ ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സിൽ പ്രോസസ്സ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. യെസ് ഓർ നോ ആയിരിക്കണം ആൻസർ. അപ്പോൾ നമുക്കതിൻ്റെ പ്രൂഫ്, അപ്പോൾ പറയുന്നത് അതൊരിക്കലും യെസ് ഓർ നോ പറയാൻ പറ്റില്ല എന്നാണ്, അൺഡിസൈഡബിൾ ആണ് ആ പ്രോബ്ലം. അപ്പോൾ പ്രൂഫ് നമ്മൾ പറയുന്നത് പ്രൂഫ് ബൈ കോൺട്രാഡിക്ഷൻ ആയിട്ടാണ് പറയുന്നത്. അറ്റ് ഫസ്റ്റ് വി വിൽ അസ്യൂം ദാറ്റ് സച്ച് എ ട്യൂറിംഗ് മെഷീൻ എക്സിസ്റ്റ് ടു സോൾവ് ദിസ് പ്രോബ്ലം ആൻഡ് ദെൻ വി വിൽ ഷോ ഇറ്റ് ഇസ് കോൺട്രാഡിക്റ്റിംഗ് ഇറ്റ്സെൽഫ്. അതായത് നമ്മൾ പറയാണ് ഈ ഒരു ഹോൾട്ടിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഒരു ട്യൂറിംഗ് മെഷീൻ ഉണ്ടെന്ന് പറയാണ്. ആൻഡ് വി നെയിം ദാറ്റ് ട്യൂറിംഗ് മെഷീൻ ആസ് എ ഹോൾട്ടിംഗ് മെഷീൻ. സോ ദർ ഇസ് എ ട്യൂറിംഗ് മെഷീൻ ദാറ്റ് ക്യാൻ സേ വെദർ a Turing machine halt on a particular input or not. അപ്പോൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്കൊരു ട്യൂറിംഗ് മെഷീൻ ജനറേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. കുറച്ചിങ്ങനെ കൺഫ്യൂസിംഗ് ആണ്. നമുക്ക് ടോപ്പിക്ക് വളരെ ചെറുതാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് കൺഫ്യൂസ്ഡ് ആയി തോന്നും. സോ വി വിൽ കോൾ ദിസ് ട്യൂറിംഗ് മെഷീൻ ആസ് എ ഹോൾട്ടിംഗ് മെഷീൻ ദാറ്റ് പ്രൊഡ്യൂസസ് എ യെസ് ഓർ നോ ഇൻ എ ഫൈനൈറ്റ് എമൗണ്ട് ഓഫ് ടൈം. ഇഫ് ദ ഹോൾട്ടിംഗ് മെഷീൻ ഫിനിഷസ് ഇൻ എ ഫൈനൈറ്റ് എമൗണ്ട് ഓഫ് ടൈം ദ ഔട്ട്പുട്ട് കംസ് ആസ് യെസ്, അതർവൈസ് എസ് നോ. സൊ ദിസ് ഇസ് എ ഡയഗ്രാം. അപ്പൊ ഇതാണ് നമ്മളുടെ ഹോൾട്ടിംഗ് മെഷീൻ. ഈ ഹോൾട്ടിംഗ് മെഷീനിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു. ഇൻപുട്ട് എന്ന് വെച്ചാൽ എന്താ, ഇൻപുട്ട് കൊടുക്കുന്നത് ഒരു ട്യൂറിംഗ് മെഷീനിന്റെ ഡിസ്ക്രിപ്ഷനും കൊടുക്കും, ദെൻ ഒരു ഇൻപുട്ട് സ്ട്രിങ്ങും കൊടുക്കും. നമ്മളുടെ ഹോൾട്ടിംഗ് മെഷീൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്യൂറിംഗ് മെഷീൻ, നമ്മൾ കൊടുത്ത ഡിസ്ക്രിപ്ഷനിലുള്ള ആ ട്യൂറിംഗ് മെഷീൻ, ആ കൊടുത്ത ഇൻപുട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻച്വലി ഹോൾട്ട് ആവോ ഇല്ലയോ ഇത് പറയാനായിട്ടാണ് ഈ ഒരു ഹോൾട്ടിംഗ് മെഷീൻ ഉള്ളത്. അപ്പോൾ ഈ ഹോൾട്ടിംഗ് മെഷീൻ അത് ഹോൾട്ട് ചെയ്യുമെന്നുണ്ടെങ്കിൽ ഇത് യെസ് പ്രൊഡ്യൂസ് ചെയ്യും, ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മെഷീൻ നോ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഇസ് അവർ എച്ച് എം, ഹോൾട്ടിംഗ് മെഷീൻ ആണിത്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു ട്യൂറിംഗ് മെഷീൻ്റെ ഡിസ്ക്രിപ്ഷനും ആൻഡ് ആൻ ഇൻപുട്ട് സ്ട്രിംഗ്. വെദർ ദാറ്റ് ട്യൂറിംഗ് മെഷീൻ ഗിവൺ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ഹോൾട്ട് ഓൺ ദ പെർട്ടിക്കുലർ ദ ഗിവൺ ഇൻപുട്ട്. ഇഫ് യെസ്, അവർ ഹോൾട്ടിംഗ് മെഷീൻ പ്രൊഡ്യൂസസ് എ യെസ്. Or if not, HM does not halt on the input W, then it will produce a no. Okay. In the next step, we are going to design an inverted halting machine. HM dash machine create a machine. That is the reverse. That is the reverse. That is HM halting machine. Yes, ആണ് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ, അതായത് ഒരു ട്യൂറിംഗ് മെഷീൻ അതിൻ്റെ ഇൻപുട്ട് അതിൽ ഹോൾട്ട് ചെയ്യും, ഹോൾട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കും നമ്മൾ, അല്ലേ?
എസ് കൊടുത്താൽ നമ്മളുടെ എച്ച് എം ഡാഷ് നോ കൊടുക്കും. അതായത് ലൂപ്പ് ഫോർ എവർ, ലൂപ്പ് ആണ് നമ്മളുടെ ഹോൾട്ടിംഗ് മെഷീൻ ഹോൾട്ട് ചെയ്യില്ല എന്നാണ് പറയുന്നത്. നോ ആണ് കൊടുക്കുന്നത് വെച്ചാൽ ഇൻവേഴ്സ് എന്ത് ചെയ്യണം, ഹോൾട്ട് ചെയ്യണം. അപ്പൊ നേരത്തെ പറഞ്ഞതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ള ഒരു ഹോൾട്ടിംഗ് മെഷീൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാ. ആൻഡ് ഇതാണ് ഡയഗ്രാം, ഇൻവേർട്ടഡ് ഹോൾട്ടിംഗ് മെഷീൻ എച്ച് എം ഡാഷ്. അതായത് നമ്മളൊരു ഇൻപുട്ട് സ്ട്രിംഗ് കൊടുത്തു ഹോൾട്ടിംഗ് മെഷീനിലേക്ക്, ഞാൻ അത് യെസ് ആണ് ഔട്ട്പുട്ട് കൊടുക്കുന്നത് വെച്ചുകഴിഞ്ഞാൽ എന്ത് വേണം, നമ്മൾ ലൂപ്പ് ഫോർ ഇൻഫൈനൈറ്റ് ലൂപ്പ് ഇതാ കണ്ടോ, ക്യൂ ഐന്ന് ക്യൂ ജെ ഇങ്ങനെ ഒരു ഇൻഫൈനൈറ്റ് ലൂപ്പ് കൊടുക്കുകയാണ്. അതായത് അതിനെ നോ ആക്കി, ലൂപ്പ് ഫോർ എവർ ആക്കി, ദെൻ നോ ആണ് ഔട്ട്പുട്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്തുണ്ടാവും, ഹോൾട്ടായി അല്ലെ, ഇവിടെ ഇനി പ്രോസസ് ഒന്നും ഇല്ല, ഇതിവിടെ നിന്നു ഹോൾട്ടായി. യെസ് ആണെങ്കിൽ ഇൻഫൈനൈറ്റ് ലൂപ്പും നോ ആണെങ്കിൽ ഹോൾട്ടും ചെയ്യുന്ന ഒരു ഇൻവേർട്ടഡ് ഹോൾട്ടിംഗ് മെഷീൻ ക്രിയേറ്റ് ചെയ്തു. ഇനിയാണ് നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, വി ആർ ക്രിയേറ്റിംഗ് എ മെഷീൻ എച്ച് എം ടു വിച്ച് ഇൻപുട്ട് ഇറ്റ്സെൽഫ് ആൻഡ് ഹിയർ സോ ദിസ് ഇസ് അവർ എച്ച് എം ഡാഷ് അല്ലെ. എച്ച് എം ഡാഷ് എന്ന് പറയുന്നത് ഇഫ് അവർ ഇൻപുട്ട് സ്ട്രിംഗേഴ്സ് യെസ് ദെൻ ഇറ്റ് വിൽ എൻഡ് ഇൻ എൻ ഇൻഫൈനൈറ്റ് ലൂപ്പ് ആൻഡ് ഇഫ് അവർ ഇൻപുട്ട് സ്ട്രിംഗേഴ്സ് റിജക്റ്റഡ് ദെൻ ഇറ്റ് വിൽ ഫൈനലി ഹോൾട്ട്. സോ എച്ച് എം ടു ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഇഫ് എച്ച് എം ടു ഹോൾട്ട് ഓൺ ഇൻപുട്ട് ദെൻ ഇറ്റ് വിൽ ലൂപ്പ് ഫോർ എവർ എൽസ് ഇറ്റ് വിൽ ഹോൾട്ട്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ എച്ച് എം ടു ഇൻപുട്ടിൽ ഹോൾട്ട് ആവുന്നുണ്ട് അല്ലേ. അതായത് ഇവിടെ ഹോൾട്ട് ആണ്, നോ വന്നപ്പോൾ ഹോൾട്ട് ആണ്. എൻ്റെ ഹോൾട്ട് ആണെന്ന് വെച്ചാൽ അർത്ഥം എന്താ, ടെർമിനേറ്റ് ആണെന്ന് അല്ലേ. അപ്പം ഇത് തന്നെ ഇങ്ങോട്ട് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ടെർമിനേറ്റിംഗ് ആണ് യെസ് അല്ലേ. എച്ച് എം ടു ഹോൾട്ട് ഓൺ ഇൻപുട്ട് യെസ്, അപ്പോൾ എന്തുണ്ടാവും, ലൂപ്പ് ഫോർ എവർ. അതർവൈസ് ഇപ്പോൾ ഇവിടെ എന്താ, ലൂപ്പ് ആണ് അല്ലേ. ഈ ലൂപ്പ് ആണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ എന്താ, എൽസ് കണ്ടീഷൻ ആണ്, എൽസ് ഹോട്ട്, അതായത് ഒരു നോ നോ കണ്ടീഷനിൽ വരും. അപ്പൊ ആക്ച്വലി നമ്മളുടെ എച്ച് എം ടു ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് ആൻ എച്ച് എം ഡാഷിന്റെ വർക്കിംഗ് തന്നെയാണ്, എച്ച് എം ഡാഷ് ഇസ് ഇൻപുട്ട് ഇറ്റ്സെൽഫ്, അതാണ് എച്ച് എം ടുവിൽ ചെയ്യുന്നത്. അപ്പൊ എച്ച് എം ഡാഷ് ശരിക്കും എന്താ ചെയ്യേണ്ടത്, ശരിക്കും നമ്മൾ ഹോൾട്ട് ചെയ്യുന്ന ഒരു സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ലൂപ്പ് ചെയ്യണം, ഹോൾട്ട് ചെയ്യാത്ത ഒരു സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഹോൾട്ട് ചെയ്യണം, അതായിരുന്നു ഉദ്ദേശം. പക്ഷേ നമ്മളിപ്പോൾ ആ ഒരു കണ്ടീഷനെ തന്നെ അതിന്റെ ഔട്ട്പുട്ടിനെ തന്നെ എടുത്ത് വീണ്ടും ഇൻപുട്ട് ആക്കി കൊടുക്കുമ്പോൾ ഇവിടെ നടക്കുന്നത് എന്താ, ഇവിടെ എന്താ, ഇത് ഹോൾട്ട് ചെയ്യില്ല എന്നാ പറയുന്നത് അല്ലേ. ഹോൾട്ട് ചെയ്യില്ല എന്ന് പറയുന്നതിനെ നമ്മൾ ഇൻപുട്ട് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ലൂപ്പ് ഫോർ എവർ ആണ്. ദെൻ ഹോൾട്ട് ചെയ്യുന്നതിനെ നമ്മൾ ലൂപ്പാക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഇറ്റ് വിൽ ഹോൾട്ട്. അപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇൻവേർട്ടഡ് ഹോൾട്ടിംഗ് മെഷീന്റെ വർക്കിംഗ് അല്ല ഇവിടെ നടക്കുന്നത്. ഇൻവേർട്ടഡ് ഹോൾട്ടിംഗ് മെഷീൻ ഹോൾട്ട് ചെയ്യാത്തതിനെ ഹോൾട്ട് ചെയ്യിക്കുകയും ഹോൾട്ട് ചെയ്യേണ്ടതിനെ ഇൻഫൈനൈറ്റ് ലൂപ്പ് ആക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയുള്ള ഒരു മെഷീനിൽ നമ്മൾ അതിൻ്റെ തന്നെ ഔട്ട്പുട്ടിനെ അതിനെ തന്നെ ഇൻപുട്ട് ആക്കി കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു, തിരിച്ചാണ് സംഭവിക്കുന്നത്. ഹോൾട്ട് ചെയ്യുന്ന കേസ് കൊടുക്കുകയാണെങ്കിൽ ലൂപ്പ് ഫോർ എവറും, അല്ലാത്ത കേസിൽ ഹോൾട്ടുമാണ് ഇവിടെ നടക്കുക. സോ വിച്ച് മീൻസ് ഇറ്റ് ഇസ് എ കോൺട്രഡിക്ഷൻ. ഇതൊരു കോൺട്രഡിക്ഷൻ ആണ്, നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല ലാസ്റ്റ്, ആദ്യം പറഞ്ഞ കാര്യം അവസാനമായപ്പോഴേക്കും തിരിച്ചുപോയി. സോ ദിസ് ഇസ് എ കോൺട്രഡിക്ഷൻ വിച്ച് മീൻസ് നമ്മൾ തുടക്കത്തിൽ എടുത്ത അസംപ്ഷൻ എന്തായിരുന്നു, ഹോൾട്ടിംഗ് പ്രോബ്ലം ഇസ് അൺഡിസൈഡബിൾ. സോ സോറി, ഹോൾട്ടിംഗ് പ്രോബ്ലം നമുക്ക് സോൾവബിൾ ആണെന്നാണ് നമ്മൾ ആദ്യം എടുത്ത ഡിസിഷൻ. അപ്പൊ നമുക്ക് എന്ത് പറയാം, അത് സോൾവബിൾ അല്ല, ദർ ഡസ് നോട്ട് എക്സിസ്റ്റ് എ ട്യൂറിംഗ് മെഷീൻ ദാറ്റ് ക്യാൻ ടെൽ വെദർ എ പെർട്ടിക്കുലർ ട്യൂറിംഗ് മെഷീൻ ഡിസ്ക്രിപ്ഷൻ എൻഡ് ഓൺ ആൻ ഇൻപുട്ട് ഓർ നോട്ട്. സോ അങ്ങനെ ഒരു ഹോൾട്ടിംഗ് മെഷീൻ എക്സിസ്റ്റിംഗ് അല്ല, വിച്ച് മീൻസ് ആ ഹോൾട്ടിംഗ് പ്രോബ്ലം ഇസ് അൺഡിസൈഡബിൾ. ഇങ്ങനെയാണ് നമ്മളത് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നുകൂടി സമ്മറൈസ് ചെയ്യാം. ഹോൾട്ടിംഗ് പ്രോബ്ലത്തിന്റെ പ്രൂഫിൽ നമ്മൾ പറയുന്നത്, ഒരു ഹോൾട്ടിംഗ് മെഷീൻ ഉണ്ടെന്ന് പറയുന്നു, ദെൻ ദിസ് ഇസ് ദാറ്റ് ആ ഹോൾട്ടിംഗ് മെഷീൻ. ആ ഹോൾട്ടിംഗ് മെഷീൻ നമ്മൾ ഇൻപുട്ട് കൊടുക്കും, ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു ട്യൂറിംഗ് മെഷീന്റെ ഡിസ്ക്രിപ്ഷനും ദെൻ ഒരു ഇൻപുട്ടും സ്ട്രിംഗും ആയിരിക്കും. ആൻഡ് വെദർ ദാറ്റ് ട്യൂറിംഗ് മെഷീൻ എൻഡ് ഓൺ ദാറ്റ് ഇൻപുട്ട് ഇൻ ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്പ്, ഇതാണ് ഈ ഹോൾട്ടിംഗ് മെഷീൻ ചെക്ക് ചെയ്യുക. അങ്ങനെ എൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് പ്രൊഡ്യൂസ് ചെയ്യും, അതർവൈസ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് നോ. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു ഇൻവേഴ്സ് ട്യൂറിംഗ് മെഷീനാണ്, ഇൻവേഴ്സ് ഹോൾട്ടിംഗ് മെഷീനാണ് ജനറേറ്റ് ചെയ്തത്. ആ ഹോൾട്ടിംഗ് മെഷീൻ ചെയ്യുന്ന വെച്ചാൽ എൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് ആണെങ്കിൽ അതിനെ ഇൻഫൈനൈറ്റ് ലൂപ്പിലാക്കുന്നു, അതായത് നോ ആക്കുന്നു. നോ ആണെങ്കിൽ അതിനെ ഹോൾട്ട് ചെയ്യുന്നു. ഇതാണ് ഇൻവേർട്ടർ ഹോൾട്ടിംഗ് മെഷീൻ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ അടുത്തൊരു കേസ് കൺസിഡർ ചെയ്യാണ്, അതായത് ഈ ഹോൾട്ടിംഗ് മെഷീന് തന്നെ ഇതിനെ തന്നെ ഇൻപുട്ട് ആക്കി കൊടുക്കുകയാണ്. ഇതിനെ തന്നെ ഇൻപുട്ട് ആക്കി കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞതിന്റെ റിവേഴ്സ് പ്രോസസ് ആണ് നടക്കുക. അതായത് ഈ യെസ് കണ്ടീഷൻ ആണ് ഇൻഫൈനൈറ്റ് ലൂപ്പ്, ഇൻഫൈനൈറ്റ് ലൂപ്പ് ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും, അത് ഹോൾട്ട് ചെയ്യും അല്ലെ, ഹോൾട്ട് ചെയ്യും. അതർവൈസ് നോ കണ്ടീഷനെയാണ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹോൾട്ട് ചെയ്യുന്നില്ല എന്നുള്ള കണ്ടീഷനെയാണ് കൊടുക്കുന്നത് വെച്ചുകഴിഞ്ഞാൽ അത് ഇൻഫൈനൈറ്റ് ലൂപ്പിലോട്ട് പോവുകയും ചെയ്യും.
അപ്പോ ഇൻവേർട്ടഡ് ഹോൾട്ടിംഗ് മെഷീന്റെ വർക്കിംഗ് അല്ല ഇവിടെ നടക്കുന്നത്. ഹിയർ ദർ ഇസ് എ കോൺട്രാഡിക്ഷൻ, വി ഹാവ് ഗോട്ട് എ കോൺട്രാഡിക്ഷൻ വിച്ച് മീൻസ് ദ ഹോൾട്ടിംഗ് പ്രോബ്ലം ഇസ് അൺഡിസൈഡബിൾ. സോ ഇതാണ് ഹോൾട്ടിംഗ് പ്രോബ്ലത്തിന്റെ കൺസെപ്റ്റ് ആൻഡ് പ്രൂഫ്. ഓക്കെ, താങ്ക് യു.